ഹായ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്ലസ് ടു അതുപോലെ SSLC എക്സാമുമായി ബന്ധപ്പെട്ട ഒരു വലിയ തീരുമാനം വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഏറെ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫോക്കസ് ഏരിയ സംബന്ധിച്ചിട്ടുള്ള ഏകദേശം ഒരു ക്ലാരിറ്റി നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയൊരു ഇൻഫോർമേഷനാണ് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പം മുൻപ് വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ വർഷത്തെ ഫോക്കസ് ഏരിയ 60% മൊത്തം സിലബസിൻ്റെ 60% ഫോക്കസ് ഏരിയ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷം അത് 40%. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളതും, അതോടൊപ്പം തന്നെ ഈ 60% ഉള്ള ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും നമ്മുടെ എക്സാമിൻ്റെ 70% ക്വസ്റ്റ്യനും, 70% ക്വസ്റ്റ്യൻസും ഫോക്കസ് ഏരിയയിൽ നിന്നും, 30% ചോദ്യങ്ങൾ നോൺ ഫോക്കസ് ഏരിയയിൽ നിന്നുമായിട്ടായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കുക. മറ്റൊന്ന്, മൂന്നാമത്തെ കാര്യം, കഴിഞ്ഞ എക്സാമുകളിൽ ഇപ്പോൾ SSLC എക്സാം, അതുപോലെ 12th എക്സാമും, അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ പ്ലസ് വൺ എക്സാം ആണെങ്കിലും നമുക്കറിയാം ഇരട്ടി മാർക്കിൻ്റെ ചോദ്യങ്ങൾ. അതായത് ഇപ്പോൾ ഹയർ സെക്കൻഡറിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് 60 മാർക്കിൻ്റെ ഒരു എക്സാമിന് 120 മാർക്കിൻ്റെ ചോദ്യങ്ങൾ തന്നിരുന്നു, ഇരട്ടി മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു രീതിയിലും ചെറിയ മാറ്റം വന്നിരിക്കുകയാണ്. ആ ഇരട്ടി മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടായിരിക്കില്ല, 50% ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് ഓപ്ഷനുകളായിട്ട് അഡീഷണലായിട്ട് നമുക്ക് കിട്ടുക 50% മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ്. അതായത് 60 മാർക്കിൻ്റെ ഒരു എക്സാം ആണെങ്കിൽ 90 മാർക്കിനുള്ള ചോദ്യങ്ങൾ മാത്രമാണ് നമുക്ക് തരിക. ഇരട്ടി മാർക്കിൻ്റെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ 60 ആണെങ്കിൽ 90, 80 ആണെങ്കിൽ 120, ആ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇരട്ടി മാർക്കില്ല. പിന്നെ മറ്റുള്ള കാര്യങ്ങൾ നമ്മുടെ ഫസ്റ്റ് ഇയറിൻ്റെ എക്സാമിൻ്റെ അതേ രീതിയിലാണ്. അതായത് ഇപ്പോൾ കഴിഞ്ഞ SSLC പ്ലസ് ടുവിലും നമുക്കറിയാം ഏത് വേണമെങ്കിലും കുട്ടിക്ക് എഴുതായിരുന്നു, പാർട്ട് എ എന്നോ പാർട്ട് ബി എന്നോ ഇത്ര എണ്ണം എന്നോ അങ്ങനെ ഒരു കണക്കുമില്ലാതെ ഏത് എഴുതിയാലും മാർക്കായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നതുകൊണ്ട് കഴിഞ്ഞ പ്ലസ് വൺ എക്സാമിന് നിശ്ചിത ഭാഗം ചോദ്യങ്ങളിൽ നിന്ന്, നിശ്ചിത സെക്ഷനിൽ നിന്ന് മിനിമം ഇത്ര എണ്ണം എന്നൊരു ലിമിറ്റ് വെച്ചിരുന്നു അല്ലേ. സെക്ഷൻ എയിൽ നിന്ന് 3 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 3 ക്വസ്റ്റ്യൻ, ബിയിൽ നിന്ന് 5 ആണെങ്കിൽ 5, ആ രീതിയാണ് ഫോളോ ചെയ്തത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ ആയിരിക്കും, എന്നാൽ ആ ഇരട്ടി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ഓർഡറിൽ നമുക്ക് അറിവായിട്ടുള്ളത്. അതായത് ഫോക്കസ് ഏരിയ ഉണ്ട്, അത് 60% 70% ക്വസ്റ്റ്യൻസും ഫോക്കസ് ഏരിയയിൽ നിന്ന് തന്നെ ആയിരിക്കും. മാത്രമല്ല ഇരട്ടി മാർക്ക് എന്നുള്ളത് മാറ്റിയിട്ട് 50% മാർക്കിൻ്റെ ചോദ്യങ്ങളായിരിക്കും ഓപ്ഷൻസുകളായിട്ട് കുട്ടികൾക്ക് അധികം കിട്ടുക. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഫോക്കസ് ഏരിയ നിശ്ചയിച്ച് അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും മുൻപ് നമ്മൾ സൂചിപ്പിച്ച പോലെ ജനുവരിയോടുകൂടി നമുക്കതിൻ്റെ എല്ലാം ഒരു കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇപ്പോൾ നമുക്ക് ഷെയർ ചെയ്യാനുള്ള ഏറ്റവും പുതിയ ഇൻഫർമേഷൻസ്, പുതിയ അപ്ഡേറ്റ്സിനായി സ്റ്റേ ട്യൂൺ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.